ഇന്നലെ കൊല്ലത്ത് അന്തരിച്ച സിനിമാ നിർമ്മാതാവും വ്യവസായിയുമായ കെ രവീന്ദ്രനാഥൻ നായരുടെ സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം നടക്കും. ഭൌതിക ശരീരം പബ്ലിക് ലൈബ്രറിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. 3 മണിക്ക് പബ്ലിക് ലൈബ്രറി വളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ ബീച്ച് റോഡിലെ വസതിയിലും പബ്ലിക് ലൈബ്രറി ഹാളിലും എത്തി ആദരാഞ്ജലി അർപ്പിച്ചു. നടന്മാരായ സുരേഷ് ഗോപി, മധുപാൽ, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് തുടങ്ങിയവരും വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പബ്ലിക് ലൈബ്രറിയിൽ എത്തിയാണ് ആദരാഞ്ജലി അർപ്പിച്ചത്. ബിനോയ് രാജൻ നൽകും വിവരങ്ങൾ. ബിനോയ്, അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഇന്നലെയും ഇന്നുമായി നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ? തന്നെ 3 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ. ഒരുപക്ഷെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമാ നിർമ്മാതാവിനെ, അതായത് 70 കാലം മുതൽ 90കളുടെ പകുതി വരെ മലയാളത്തിന് ഒരുപാട് സിനിമകൾ സമ്മാനിച്ച ഒരു മഹാപ്രതിഭയെ തന്നെയാണ് ഈ നാടിന് നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ ഈ മൃതദേഹം, ഭൗതിക ശരീരം ഇപ്പോൾ ഇവിടെ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് പബ്ലിക് ലൈബ്രറി ഹാളിൽ. മലയാളത്തിൻ്റെ സിനിമാ കാഴ്ചകൾക്ക് ദേശങ്ങൾക്കപ്പുറത്തേക്ക് വിരുന്നൊരുക്കിയ നിർമ്മാതാവും ഒപ്പം തന്നെ കശുവണ്ടി വ്യവസായിയുമായിരുന്നു അച്ചാണി രവി എന്ന കെ രവീന്ദ്രനാഥൻ നായർ. ഇന്നലെ ഉച്ചയ്ക്ക് 12-നാണ് അന്ത്യം സംഭവിച്ചത്. ഇപ്പോൾ ഭൗതിക ശരീരം ഇവിടെ അദ്ദേഹം തന്നെ പണി കഴിപ്പിച്ച് നാടിന് സമർപ്പിച്ച പബ്ലിക് ലൈബ്രറി പൊതുദർശനത്തിൽ വെച്ചിരിക്കുകയാണ്. 3 മണിക്ക് പബ്ലിക് ലൈബ്രറി വളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവർ ഇവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. നേരത്തെ തന്നെ ബീച്ച് റോഡിലെ വസതിയിലും നിരവധി ആളുകൾ എത്തിയിരുന്നു. നടന്മാരായ സുരേഷ് ഗോപി, മധുബാലും, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് തുടങ്ങിയവർ വീട്ടിലെത്തി. ഒപ്പം തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ ഇവിടെയാണ് എത്തിയത്. പബ്ലിക് ലൈബ്രറി ഹാളിലെത്തിയാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. സിനിമാ വ്യവസായ മേഖലകളിലുള്ളവർ എല്ലാം തന്നെ ഈ ഇവിടേക്ക് എത്തി. എന്തായാലും ഒരു മികച്ച ഔദ്യോഗിക ബഹുമതികളോട് നൽകി തന്നെയാണ് ഈ നാട് അദ്ദേഹത്തിനെ യാത്രയാക്കുന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഈ അച്ചാണി എന്നൊരു സിനിമ നിർമ്മിച്ചതിലൂടെയാണ് കെ രവീന്ദ്രനാഥൻ നായർ പിന്നീട് അച്ചാണി രവിയായി അറിയപ്പെട്ടത്. അച്ചാണി എന്ന സിനിമയിലൂടെ ലഭിച്ച 14 ലക്ഷം രൂപയുടെ ലാഭം, ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് രവീന്ദ്രനാഥൻ നായർ ഈ നാടിനെ പബ്ലിക് ലൈബ്രറി തന്നെ നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇതേ സ്ഥലത്ത് തന്നെ ഈ സംസ്കാരവും ക്രമീകരിച്ചിരിക്കുന്നത്. സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗവും കലാമൂല്യമുള്ള സിനിമകൾക്കായി ചെലവഴിച്ചിട്ട് തന്നെയാണ് രവീന്ദ്രനാഥൻ നായർ ഇവിടെ വാങ്ങിയിരിക്കുന്നത്. അടൂരിൻ്റെയും അരവിന്ദിൻ്റെയും ഒരുപാട് ക്ലാസിക് സിനിമകൾക്ക് ദേശാന്തരങ്ങളിലേക്ക് പകർന്നു നൽകിയ പ്രതിഭയായിരുന്നു. അടൂരിൻ്റെ എലിപ്പത്തായം, മുഖാമുഖം, അനന്തരം, വിധേയൻ തുടങ്ങിയവയൊക്കെ അതിൽ തന്നെ പ്രധാനമാണ്. അരവിന്ദിൻ്റെ കാഞ്ചനസീത, കുമ്മാട്ടി, എസ്തപ്പാൻ, പോക്കുവയിൽ എന്നീ സിനിമകളും പ്രധാനമാണ്. 1967 സിനിമാ നിർമ്മാണത്തിനായി ജനറൽ പിക്ചേഴ്സ് എന്ന് പറയുന്ന സിനിമാ നിർമ്മാണ കമ്പനി ആരംഭിക്കുന്നത്. പിന്നീട് 1973 അച്ചാണി എന്ന സിനിമ നിർമ്മിക്കുന്നത്. കശുവണ്ടി വ്യവസായത്തിലും വെന്നിക്കൊടി പാറിച്ചു. 115-ലധികം കശുവണ്ടി ഫാക്ടറികൾ സംസ്ഥാനത്തിനകത്തും പുറത്തുമായിട്ട് സ്ഥാപിച്ചു. 600,000-ലധികം പേർക്ക് തൊഴിൽ കൊടുത്തു. ആ അത്രമാത്രം ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുകയും ഒരുപാട് പേർക്ക് ജീവിതം നൽകുകയും ചെയ്ത ഒരു പ്രതിഭയാണ് കൊല്ലത്തിന് നഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൊല്ലത്തുകാർ എപ്പോഴും രവി മുതലാളി എന്ന പേരിലേക്ക് പിന്നീട് അദ്ദേഹത്തെ വിളിക്കുകയും ചെയ്തത്. സ്വാഭാവികമായിട്ട് അങ്ങനെ എല്ലാ ബന്ധങ്ങളിലുള്ള, എല്ലാ മേഖലകളിലുള്ള ആളുകളൊക്കെയാണ് ഇപ്പോഴും ഇവിടേക്കെത്തി ഈ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. പബ്ലിക് ലൈബ്രറി ഹാളിൽ പൊതുദർശനം തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുവാൻ കഴിയും. പി സി വിശ്വനാഥ് MLA കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ ഇവിടെ എത്തി ഇപ്പോൾ കെ രവീന്ദ്രനാഥൻ നായർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ തന്നെ വിവിധ ജനപ്രതിനിധികൾ, അതായത് ഇന്നലെ തന്നെ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, സംസ്ഥാനത്തെ ധനമന്ത്രിയായിരിക്കുന്ന കെ എൻ ബാലഗോപാൽ, ജെ ചിഞ്ചുറാണി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും ഇവിടെ എത്തിയിരുന്നു. ഇന്ന് സിനിമാ മേഖലയിലുള്ളവരും സാമൂഹ്യ സംസ്കാര മേഖലയിലുള്ളവരും എല്ലാം തന്നെ ഇവിടെ എത്തിയിരുന്നു. ഒപ്പം തന്നെ കൊല്ലത്തിൻ്റെ MP NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരും ഇവിടെ തന്നെ ഉണ്ട്. ഇത്തരത്തിൽ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവരാണ് ഇവിടെ എത്തി. അച്ചാണി രവി എന്ന്, അല്ലെങ്കിൽ കൊല്ലത്തുകാർ പ്രിയപ്പെട്ട കൊല്ലത്തുകാരുടെ രവി മുതലാളി കെ രവീന്ദ്രനാഥൻ നായർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 3 മണി വരെ ഇവിടെ പൊതുദർശനം തുടരും. അതിനുശേഷം ഇവിടെ നിന്ന് ഈ മൃതദേഹം ഈ ലൈബ്രറി ഹാളിലെ വളപ്പിൽ നിന്ന് ഇവിടെ പുറത്തേക്കെടുക്കും. ഈ ലൈബ്രറി ഹാൾ വളപ്പിന് തൊട്ട് പുറത്തായിട്ടുള്ള പൂമുഖത്ത് തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഓക്കെ, കെ രവീന്ദ്രനാഥൻ നായരുടെ സംസ്കാരം അല്പസമയത്തിനുള്ളിൽ നടക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ബിനോയ് രാജൻ.